മുസ്ലിം പ്രീഡനം എന്ന് പുറത്ത് പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തെ കരിവരുത്തിച്ച സി പി എമ്മിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ സമവായമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച സി പി എം നേതാക്കളുടെ മുഖത്ത് നോക്കി കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആട്ടിയിറക്കുകയാണ് വിവിധ സമുദായ സംഘടനകൾ പി വി എൻ ആ വിവാദങ്ങൾക്ക് പിന്നാലെ വേദി പിടിക്കാനാണ് വിവിധ മുസ്ലിം മതസംഘടനകളോട് അനുനയ ചർച്ച നടത്താനുള്ള സി പി എമ്മിന്റെ ഇടപെടലുകൾ തുടങ്ങിയത് പക്ഷേ എല്ലാം പാളിപ്പോയി പാർട്ടിയുടെ കണ്ണൂർ കോഴിക്കോട് നീത്തങ്ങൾ മുഖാന്തരം മുസ്ലിം സംഘടനകളെ അനുനയിപ്പിക്കാൻ മലബാറിൽ നടത്തിയ ഇടപെടലുകളോട് പ്രമുഖ മതസംഘടനകളെല്ലാം ഇപ്പോൾ മുഖം തിരിച്ചിരിക്കുന്നു സി പി എമ്മിനോട് അനുഭാവം കാണിക്കാൻ ശ്രമം നടത്തിയ ലീഗ് അനുകൂല ഇ കെ സംസ്ഥയിലെ ഇടതനുഭാവികളായ ഉമർ അടക്കമുള്ളവർ സംഘടനയിൽ ഒറ്റപ്പെട്ടു അവരുമിപ്പോൾ സി പി എമ്മിനെതിരാണ് ചുരുങ്ങിയത് മാസത്തിൽ ഒരു തവണയെങ്കിലും ലീഗ് വിരുദ്ധ അഭിപ്രായം എടുത്ത് പുറത്തിടുന്ന ഇടതനുകൂലികളായ ഇ കെ സമസ്തക്കാരെ ഇപ്പോൾ ഒരു പ്രതികരണത്തിന് പോലും കിട്ടാതായി സി പി എമ്മിനൊപ്പം ഒരു മുസ്ലിം സംഘടനകളും ഇല്ലാത്ത സ്ഥിതി അഞ്ച് പതിനെട്ടാണിടയിൽ ഇതാദ്യമായാണ് വന്നുചേരുന്നത് തികച്ചും ദാരുണമായ അവസ്ഥ എന്നേ അതിനെ പറയാനാകൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം ഇത്തരമൊരു സാഹചര്യം സി പി എം കേരളത്തിൽ നാളിതുവരെ നേരിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും ഇരുപത്തിയാറിൽ സാക്ഷാൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാൻ പോകുകയാണെന്ന് കൂടി സി പി എമ്മിൻ്റെ ചങ്കെടുപ്പ് കൂട്ടുന്നു പ്രവചനാതീതമായ നിലയിൽ ചുരുങ്ങിയത് മലബാർ മേഖലയിലെങ്കിലും സി പി എമ്മിന് മാരകമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് കണ്ടാണ് കാന്തപുരം വിഭാഗത്തെയും വിമത ഇ കെ സംസ്ഥാന വിഭാഗത്തെയും ഒപ്പം നിർത്താനുള്ള സംഭവമായി കണ്ണൂർ കോഴിക്കോട് സി പി എം ജില്ലാ ഘടകങ്ങൾ രംഗത്തിറങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ രംഗത്തിറങ്ങിയതാണ് ഏറെക്കുറെ സി പി എമ്മിന് അനുകൂല വോട്ടുകൾ ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ ഫലം വന്നപ്പോൾ മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ എല്ലാം പ്ലേറ്റ് മറിച്ചടിച്ച അവസ്ഥയായി അതോടെയാണ് എന്താണ് മുസ്ലിം മതസംഘടനകളെന്നും എന്താണ് അവരുടെ യഥാർത്ഥ അടിത്തറ എന്നും സി പി എമ്മിന് വ്യക്തമായി മനസ്സിലായത് ഇപ്പോഴോ ചർച്ചകൾക്ക് പോലും മുസ്ലിം സമുദായ നേതൃത്വങ്ങൾ പങ്കെടുക്കുന്നില്ല അൻവറിനെതിരെ നിലപാടെടുക്കുന്നതെന്ന് തോന്നിപ്പിച്ച് കടുത്ത യു ഡി എഫ് വിമർശനവുമായി രംഗത്ത് വന്ന കെ ടി ജലീലിനെതിരായി ശക്തമായ നിലപാടാണ് കാന്തപുരവും സമസ്തയും ഇപ്പോൾ എടുത്തിരിക്കുന്നത് ജലീലിൻ്റെ സമീപകാല പ്രസ്ഥാനങ്ങൾ മുൻനിർത്തിയാണ് ഈ ആക്രമണം എന്ന് വ്യക്തമാകുമ്പോൾ വളരെ വ്യക്തമാണ് ജലീലിനോട് കടക്ക് പുറത്ത് എന്ന് തന്നെയാണ് മുസ്ലിം മതസംഘടനകളും പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതു തരംഗത്തിനിടയിലും തവനൂർ മണ്ഡലത്തിൽ നിന്നും വളരെ കഷ്ടിച്ചാണ് കെ ടി ജലീൽ കടന്നുകൂടിയത് കാന്തപുരം വിഭാഗത്തിന് സ്വീകാര്യത നഷ്ടപ്പെട്ടതാണ് ജലീലിൻ്റെ ഭൂരിപക്ഷം മുൻ തെരഞ്ഞെടുപ്പിനപേക്ഷിച്ച് പത്തിലൊന്നായി ചുരുങ്ങൻ കറമെന്ന പൊതുവിലയിരുത്തൽ അന്നുമുണ്ട് ആ അവസ്ഥ ഇപ്പോഴും തുടരുന്നു പുതിയ സംഭവ വികാസങ്ങൾ കെ ടി ജലീലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് പിണറായി ഭരണത്തിൽ പോലീസിൽ ആർ എസ് എസ് വൽക്കരണമുണ്ടെന്ന് കുറ്റപ്പെടുത്തി മുഖപ്രസംഗമടക്കം അഞ്ച് ലേഖനങ്ങളാണ് കാന്തപുരം സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ മുഖപത്രം കഴിഞ്ഞ ലക്കത്തിൽ ഇറക്കിയത് മുഖ്യമന്ത്രിയുടെ വിവാദമായ മലപ്പുറം വിരുദ്ധ പരാമർശത്തിനും അതിനു പിന്നാലെ പുറത്തു വന്നത് ഹിന്ദുവിലെ അഭിമുഖത്തിനും മുമ്പ് തന്നെ മുസ്ലിം സംഘടനകളിൽ സി പി എമ്മിനോട് എതിർപ്പ് രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു പി വിൻവർ മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ച് ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി അത് കടുത്ത പിണറായി വിരുദ്ധതയും മാറി ഇടതു സർക്കരുമായി ബന്ധപ്പെട്ട പരിപാടികളോട് സഹകരിക്കരുത് എന്ന പരസ്യ നിലപാടിലേക്ക് മുജാഹിദ് സംഘടനകളും ജമാഅത്ത് ഇസ്ലാമും ഒക്കെ ഇപ്പോൾ എത്തിയിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി കടുപ്പിച്ചാൽ സി പി എമ്മിന് ഒരൽപ്പം കൂടുതൽ കടുക്കുന്ന അവസ്ഥയാണിപ്പോൾ അഞ്ച് പതിറ്റാണ്ടിനിടെ കേരളത്തിൻ്റെ ജനസംഖ്യാ ഘടനയിൽ വന്ന മാറ്റം യു ഡി എഫ് അത്രയെന്നും പഠിക്കാനും മുതിർന്നിട്ടില്ല പക്ഷേ സി പി എമ്മിനത് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഏറെ ആശങ്കയും സി പി എമ്മിനാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ വരവോടെ കോൺഗ്രസ്സിന് രാജ്യത്തെ മുസ്ലിം വിഭാഗം പുലർത്തുന്ന ആഭിമുഖ്യം വളരെ വ്യക്തമായി ഇപ്പോഴും അത് തുടരുന്നു കേരളത്തിൽ വരാൻ പോകുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർഫലങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകളിലും പിന്നാലെ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും യു ഡി കരുതിയിരിക്കുകയാണ് ഇതോടെയാണ് സി പി എമ്മിന് തങ്ങളുടെ അടിത്തറ ഇളകുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലായത് ഇതിനു മുമ്പുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതി യോഗത്തിലുമൊക്കെ വളരെ വ്യക്തമായി ചില നേതാക്കൾ ഈയൊരു മുസ്ലിം പ്രീണന അപകടത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളിടപെട്ട് തിരുത്തുകയായിരുന്നു അങ്ങനെയൊന്നുമല്ല ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഇപ്പോഴും സി പി എമ്മിനൊപ്പമാണ് എന്ന ആ നിലപാടായിരുന്നു അവർക്ക് പക്ഷേ അത് വെറും പാഴ്വാക്കാണെന്നും കപടവാക്കുകളാണെന്നും ഇപ്പോൾ തെളിയുന്നു സി പി എമ്മിനോട് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ മുസ്ലിം മതസംഘടനകളും